നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എനിക്ക് മൂന്ന് ചാനലുണ്ട് ഒന്ന് എർട്ടാസ്കൈ ഒന്ന് ഞാൻ ശൂന്യതയാകുന്നു ഒന്ന് സെൻറ്റ് ഈ മൂന്ന് ചാനലിലുമാണ് ഞാൻ എൻ്റെ വീഡിയോസുകൾ ഇടുന്നത് എഴുതുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്നത് എൻ്റെ വീഡിയോസുകൾ കാണുമ്പോൾ ഞാൻ പറയുന്ന വാക്കുകളും വരികളും ആദ്യം മുതൽ അവസാനം വരെ വ്യക്തതയോട് ശ്രമിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കും ചിന്തകളുണ്ടാകൂ നിങ്ങൾക്കും യുക്തിയും ബോധവും ഉണ്ടാകൂ നിങ്ങൾക്കും നിങ്ങൾ ആരാണെന്ന ബോധം തിരിച്ചറിയുവാൻ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ ഒരിക്കൽ എനിക്ക് പഴയ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്ന സമയത്ത് അത് അതെപ്രകാരം പോയി എന്ന് എനിക്ക് പോലും അറിയില്ല അതെന്തായാലും പോയി കിട്ടി ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്ന സമയത്ത് അതിൽ ഞാൻ പോസ്റ്റുകൾ എറി എഴുതുമായിരുന്നു അപ്പോൾ ഒരാൾ ഇപ്രകാരം എഴുതി നിങ്ങളുടെ ചിന്തകൾ വ്യത്യസ്തമായിരുന്നിട്ടും നിങ്ങളുടെ ചിന്തകൾ വളരെ വ്യത്യസ്തമാണ് നിങ്ങൾ മറ്റാരേക്കാളും വ്യത്യസ്തമാണ് നിങ്ങൾ നിങ്ങളുടെ വാക്കുകളും വരികളും ശക്തമാണ് എന്നിട്ടും എന്തേ നിങ്ങളെ ആരും മനസ്സിലാക്കാത്തത് നിങ്ങളെ എന്തേ അവഗണിക്കുന്നത് നിങ്ങളെക്കാൾ നിങ്ങൾ നിങ്ങളെക്കാൾ പിന്നിൽ വന്ന പലരും പ്രശസ്തിയുടെ ഉന്നതിയിൽ നിറങ്ങി നിൽക്കുന്നു അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് മാധ്യമ മാധ്യമങ്ങളിൽ കൂടിയും പത്ര മാ പത്ര മാധ്യമങ്ങളിൽ കൂടിയും ഒക്കെയും പ്രശസ്തിയുടെ ഉന്നതിയിൽ ഉയർപ്പെ നിറങ്ങി നിൽക്കുന്നു എന്നിട്ട് നിങ്ങൾ ഒന്നും ഒന്നും ആകുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളും വരികളുമാണിത് അതെന്നെ സ്പർശിച്ചു ആ ചോദ്യം അദ്ദേഹം നല്ലൊരു ഇൻ്റർവ്യൂ എടുക്കാൻ വരെ നല്ലൊരു എന്താ പറയുക ഒരാളോട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് അതായത് എൻ എന്നോട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമായിരുന്നു അദ്ദേഹം ചോദിച്ചത് നിങ്ങളൊന്നും മനസ്സിലാക്കണം നിങ്ങൾ ഓരോ ഇടങ്ങളിൽ പോയി കമൻസ് എഴുതുമ്പോഴും നിങ്ങൾ ഫേസ്ബുക്കിലാകട്ടെ യൂട്യൂബിലാകട്ടെ കമൻസ് എഴുതുമ്പോഴും നിങ്ങളുടെ കമൻറ്റുകൾ ധാരാളം ആളുകൾ നോക്കി കാണുന്നുണ്ട് അപ്പോൾ ആ ആളുടെ ആ കമൻറ്റ് എന്നെ സ്പർശിക്കുകയും ഞാൻ അതെടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്യുകയും സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുത്തു ഒന്ന് ജീവിതത്തിൽ അഭിനയിക്കുന്നവരെയാണ് ഏവർക്കും ഇഷ്ടം മറയ്ക്കപ്പെട്ട ജീവിതത്തോടു കൂടി മറയ്ക്കപ്പെട്ട കാബിഡ്യം അതായത് ഉള്ളിൻ്റെ ഉള്ളിലെല്ലാം മറച്ചു കഴിയുന്നവരെയാണ് മനുഷ്യർക്ക് താല്പര്യം അവരോട് അടുക്കുവാനും അവരോട് മിണ്ടുവാനും പറയുവാനുമാണ് എല്ലാവർക്കും താല്പര്യം എന്നാൽ ഈ ലോകത്തെ തന്നെ തൻ്റെ ഈ ലോകത്തെ തന്നെ തൻ്റെ ആലയമാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അല്ലെങ്കിൽ ഈ ലോകത്തെ തന്നെ എൻ്റേതാക്കി ജീവിക്കുന്നൊരു വ്യക്തിത്വമാണ് ഞാൻ അപ്പോൾ എനിക്കവിടെ അഭിനയിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഈ ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളും എനിക്ക് ഓരോ അംഗങ്ങളെപ്പോലെയാണ് എനിക്കവിടെ ആരുടെ മുമ്പിലും അഭിനയിക്കേണ്ടി വരുന്നില്ല അങ്ങനെയുള്ള എന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പോൾ മനുഷ്യർക്ക് വേണ്ടുന്നത് അഭിനയമാണ് അഭിനയിക്കുന്നവരുടെ മുന്നിലേക്ക് അവർ അവർ അതിൽ ആകൃഷ്ടരായി അങ്ങോട്ട് ചെല്ലും എല്ലാവരും അഭിനയിക്കുന്നവരുടെ അടുക്കിലേക്ക് അഭിനയിച്ച് പഠിപ്പിക്കുന്നവരുടെ അടുക്കിലേക്ക് എന്നാൽ യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് അതായത് എൻ്റെ അടുക്കിലേക്ക് ആരും വരാറില്ല ഞാൻ അഭിനയിക്കുകയല്ല എനിക്ക് അഭിനയാ വശമില്ല പിന്നെ പ്രശസ്തി എന്ന് പറയുന്നു മനുഷ്യൻ പ്രശസ്തിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് പ്രശസ്തി പണം പ്രശസ്തി അതിനുവേണ്ടി ജീവിക്കുന്നു എന്നാൽ തനിക്ക് വേണ്ടി മാത്രം ഒന്ന് ജീവിച്ചു നോക്കുമ്പോഴാണ് അവിടെ തീരുന്നത് സ്വയം താൻ ആരാണെന്ന കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രശസ്തി ഉണ്ടാകുന്നില്ല പ്രശസ്തിയും ഉണ്ടാകുന്നില്ല കുപ്രശസ്തിയും ഉണ്ടാകുന്നില്ല പണവും ഉണ്ടാകുന്നില്ല യാതൊന്നും ഉണ്ടാകുന്നില്ല എനിക്കിവയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് എന്നെ കാണാനോ എൻ്റെ കണുനീര് കാണാനോ എൻ്റെ യാചന കേൾക്കാനോ ആരുമില്ല എന്നാൽ അഭിനയിച്ചാട്ടെ പോലും എല്ലാവരും അവിടെ ഓടിയെത്തും എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ഞാൻ പലരോടും യാചിച്ചിരുന്നു ആരും കേട്ടില്ല മനുഷ്യർ കാരണങ്ങളില്ലാതെ എൻ്റെ അടുക്കിലേക്ക് ആക്രോശിച്ചു വരുന്നു ആ ഓരോ വ്യക്തിത്വങ്ങളെയും എൻ്റെ അടുക്കിലേക്ക് ആക്രോശിച്ചു വരുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും മനസ്സാവാച മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ കർമ്മം കർ മനസ്സാ പാചക കർമ്മണെന്നൊക്കെ പറയുന്നില്ലയോ എൻ്റെ ശരീരം ശരീരം കൊണ്ട് ഞാൻ ഉപദ്രവിക്കാൻ ചെന്നിട്ടില്ല മനസ്സുകൊണ്ട് ഉപദ്രവിക്കാൻ ചെന്നിട്ടില്ല എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ ഉപദ്രവിക്കാൻ ചെന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ടും മനുഷ്യരെ എന്നെ ആക്രോശിച്ചുകൊണ്ട് ചുറ്റും കൂടി നിന്ന് ഉപദ്രവിക്കാൻ വരുന്നു ആ എന്നെ ഞാനെന്ന ആ വ്യക്തിയെ ചുറ്റും കൂടി നിന്ന് ഉപദ്രവിക്കാൻ വന്നിട്ടും അതും കണ്ടിട്ട് മനുഷ്യർ മിണ്ടുന്നില്ല അത് സമൂഹ മനുഷ്യ സമൂഹത്തിൽ നടക്കുന്ന ഒരു തിന്മയാണ് എൻ്റെ നേർക്ക് വരുന്നതെന്ന ബോധം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മനുഷ്യ സമൂഹം മനുഷ്യരെല്ലാവരും കൂടെ കൂട്ടം കൂടി എൻ്റെ അടുക്കിലേക്ക് ആക്രോശിച്ച് വരുന്നത് അതൊരു തിന്മയാണോ ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് കൂട്ടം കൂടി പച്ച ജീവനത്തോടെ പിച്ച് ചീന്താൻ വരുന്നത് അത് തിന്മയാണെന്ന് അവർക്ക് തോന്നുന്നില്ല അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാൽ മറ്റ് പലയിടങ്ങളിലേക്കും അവർ ഓടി ഓടി ചെല്ലുന്നു മനുഷ്യർ കൂട്ടത്തോടെ എൻ്റെ പണമില്ലായ്മയെക്കുറിച്ച് പറയുന്നു ഞാൻ ഹീനജാതിക്കാരിയാണെന്ന് പറയുന്നു ഞാൻ വേഷ്യം വ്യഭിചാരിണിയുമാണെന്ന് ആണെന്ന് പറയുന്നു ഞാൻ തട്ടിപ്പുകാരിയാണെന്ന് പറയുന്നു എനിക്ക് സംസ്കാര ശൂന്യമാണ് ഞാൻ സംസ്കാര ശൂന്യാണ് പണമില്ലാത്തവളാണ് വിദ്യാഭ്യാസ സമ്പന്നയല്ല എന്നെല്ലാം പറയുന്നു ചുറ്റും കൂടി നിന്ന് പറയുകയാണ് പക്ഷെ അത് എന്തിനാണ് പറയുന്നത് അവർ അവർക്ക് അങ്ങനെ പറയുമ്പോൾ എന്ത് കിട്ടും ആ പറയുന്ന ഓരോരുത്തർക്കും തന്നെ ഇവയെല്ലാം തന്നെ ഉണ്ടോ അവരെല്ലാം പറയുന്നത് ഞാൻ അഭിനയിക്കുകയും മറ്റുള്ളവർ ജീവിക്കുകയും ആണെന്നാണ് ഓരോരുത്തരും പറയുന്ന കാര്യമാണ് ഞാൻ അഭിനയിക്കുകയാണ് എൻ്റേത് മുഴുവൻ അഭിനയിക്കുകയാണ് കാണിക്കുവാൻ വേണ്ടി മനുഷ്യരെ കാണിക്കുവാൻ വേണ്ടി ഞാൻ അഭിനയിക്കുന്നു ഞാനിതിന് മനുഷ്യരെ കാണിക്കാൻ വേണ്ടി അഭിനയിക്കണം ഞാനിതിന് മനുഷ്യർക്ക് നന്മ കൊടുക്കുവാൻ വേണ്ടി ജീവിക്കണം ഞാനതിനു വേണ്ടി ജീവിക്കുന്നത് ഞാൻ എനിക്ക് വേണ്ടിയാണ് എപ്പോഴും ജീവിക്കുന്നത് മിക്കരും പറ മിക്ക മനുഷ്യരും പറയുന്നൊരു കാര്യമാണ് ഞാൻ അഭിനയിക്കുകയാണ് എന്ന് പോട്ടെ ഞാൻ അഭിനയി ഇനി ഇനി ശ്രദ്ധയോട് കൂടി കേൾക്കുക ഞാൻ അഭിനയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ എന്നെപ്പോലെ തന്നെയല്ലേ മറ്റു പലരും അഭിനയിക്കുന്നത് അപ്പോൾ അവരും അഭിനയിക്കുന്നു ഞാനും അഭിനയിക്കുന്നു എന്നിട്ടും നിങ്ങളിൽ പലരും എന്നെ ഒറ്റപ്പെടുത്തുന്നു അവരെ അംഗീകരിക്കുകയും ഒപ്പം ചേർത്ത് നിർത്താൻ പ്രാപ്തമായ ഒരു മനസ്സോടെ നിൽക്കുകയും ചെയ്യുന്നു ഞാൻ എത്രയോ യാചിച്ചു പലരോടും എൻ്റെ യാജന കേൾക്കുന്നില്ല ആരും എന്തുകൊണ്ട് കേൾക്കുന്നില്ല എനിക്കതറിയാൻ സാധിക്കും എല്ലാവരും ജാതി മതം പണമില്ലായ്മ വിദ്യാഭ്യാസം അതിലെല്ലാം നോക്കിയാണ് ജീവിക്കുന്നത് അവർ നോക്കുമ്പോൾ എനിക്ക് ഞാനൊരു കുടിലിലാണ് എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് അവർക്ക് തോന്നുന്നു പണമില്ലെന്ന് തോന്നുന്നു എനിക്ക് സംസ്കാരം ഞാൻ സംസ്കാര ശൂന്യമാണെന്ന് അവർക്ക് തോന്നുന്നു ഓരോരുത്തർക്കും തോന്നുന്നു അവർ എന്നെ മാത്രം ഈ ലോകത്ത് നോക്കിക്കാണുന്നു എന്നെ മാത്രം ഒറ്റപ്പെടുത്തുന്നു ഇതെല്ലാം ഞാൻ തിരിച്ചറിയുന്നുണ്ട് എൻ്റെ ഓരോ വീഡിയോസ് ഇവിടെ കിടക്കും വരും തലമുറകൾ ഇത് കാണും കേൾക്കും അവർ മനസ്സിലാക്കും ഇക്കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരാളെ ഒറ്റപ്പെടുത്തിയത് എന്തിനായിരുന്നുവെന്ന് എൻ്റെ ഓരോ വീഡിയോസും ഇവിടെ തന്നെ ഉണ്ടാകും ഇവിടെ ഉണ്ട് ജീവിച്ചിരുന്ന ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരുന്ന സമയത്ത് എന്നിലേക്ക് മനുഷ്യർ അവഗണനയുടെ എല്ലാം അമ്പെയ്ത് എന്നിലേക്ക് പതിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഉണ്ട് നിങ്ങൾ പലരും പറയും വരും തലമുറയ്ക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി ജീവിക്കൂ തലമുറകൾക്ക് വേണ്ടി ജീവിക്കുന്നു വരും തലമുറകൾക്ക് കാറ്റിക്കൊടുക്കുവാൻ വേണ്ടി നിങ്ങളിൽ എന്തുണ്ട് എൻ്റെ കയ്യിൽ ഈ വീഡിയോസെങ്കിലും ഉണ്ട് അതായത് ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് ഉള്ള മനുഷ്യരുടെ തനി സ്വരൂപം തനി സ്വഭാവം സ്വഭാവം പ്രകടിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വിളിച്ചു പറയുന്നതായിട്ട് അതായത് ഞാൻ എന്ന ഈ ദേഹം ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ അടുക്കിലേക്ക് ഇക്കാലഘട്ടത്തിൽ ഈ യുഗത്തിലുള്ള എല്ലാ മനുഷ്യരും എന്നോട് പെരുമാറിയ എല്ലാം എൻ്റെ വീഡിയോസിലുണ്ട് ഞാൻ വളരെ ബുദ്ധിമതിയാണ് ഇനിയൊന്ന് ആലോചിച്ച് നോക്കൂ വിദ്യാഭ്യാസം കൊണ്ട് എന്തുണ്ട് നിങ്ങൾക്ക് പ്രയോജനം നിങ്ങളാണോ ഞാനാണോ മികച്ചതും വരും തലമുറ ഇത് കാണുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് ഒരു നന്മയെന്ന് പറയാം നിങ്ങൾ ക്രൂരതയോടുകൂടി പെരുമാറുകയായിരുന്നു എന്നോട് ഇതെല്ലാം ഞാൻ ഇവിടെ പറയുകയാണ് ഈ വീഡിയോയിൽ കൂടി പലരും ഓരോരുത്തരും ആരും 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 എനിക്ക് വേണ്ടി സംസാരിക്കാൻ മുന്നോട്ട് വന്നില്ല ഞാൻ കേൺ അപേക്ഷിച്ചു എനിക്ക് വേണ്ടി സംസാരിക്കൂ എന്ന് എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കൂ എന്നെക്കുറിച്ച് ഒന്ന് പറയൂ ഈ വരുന്ന മനുഷ്യർ നിന്ന് എന്നെ രക്ഷപ്പെടുത്തു എന്നെ രക്ഷപ്പെടുത്തു എന്നെ ചേർത്ത് നിർത്തു ആരും 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 വന്നില്ല വരും തലമുറ ഇത് കാണും ഞാൻ എത്ര മാത്രം വേദനയോടുകൂടിയാണ് ഇവിടെ ജീവിച്ചതെന്ന് എത്രമാത്രം സങ്കടത്തോടു കൂടിയാണ് ഇവിടെ ജീവിച്ചതെന്ന് എന്നെ നിങ്ങൾ ഭ്രാന്തി എന്ന് വിളിച്ചു ഞാൻ ചെയ്യാത്തതെല്ലാം എന്നിൻ്റെ എന്നിലേക്ക് ആരോപ ആരോപണങ്ങൾ അതിലെ അതായത് എന്നിലേക്ക് ഊഹാപോഹങ്ങളും ആരോപണങ്ങളും സംശയങ്ങളുമായിട്ട് എന്നിലേക്ക് നിങ്ങൾ വരുത്തി തീർത്തു നിങ്ങൾ വിദ്യാസമ്പന്നതെന്ന് നിങ്ങൾ നടിച്ചു എന്നിട്ട് നിങ്ങൾ വിദ്യാസമ്പന്നതയോടെ ആയിരുന്നു ഞാനെന്ന ഈ ഞാനെന്ന സഹജീവിയോട് പെരുമാറിയത് ഒരിക്കലുമല്ല നിങ്ങളിൽ പലരെയും ഞാൻ യാതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഒരക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ലായിരുന്നു എന്നിട്ട് നിങ്ങളെല്ലാവരും കൂട്ടം കൂടി നിന്ന് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഞാനൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള വാക് നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തി നിങ്ങൾ അവർക്കൊപ്പം ആ പക്ഷത്തോ ആ ആളിനോടൊപ്പം ചേർന്നു നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തുകയും ആ ആളിനോടൊപ്പം ചേർന്നു അങ്ങനെ ഓരോ വ്യക്തികളും എന്നെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി വന്നപ്പോൾ നിങ്ങൾ ഓരോരുത്തരും തന്നെ ആ ഓരോ വ്യക്തികളോടൊപ്പവും നിങ്ങൾ ചേർന്നു അങ്ങനെ നിങ്ങളെല്ലാവരും ഒരു കൂട്ടായി തീർന്നു ഞാൻ ഒറ്റയായി ഇത് ചിന്തിക്കുവാനുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഞാൻ തരുന്നത് ഈ വീഡിയോസുകളാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് വരും തലമുറ ഇത് കാണുകയാണ് ഞാൻ എന്ന വ്യക്തി ഒരൊറ്റ വ്യക്തിയായിട്ട് ഒരൊറ്റ വ്യക്തിയായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു പോകണമെങ്കിൽ എന്തെല്ലാം യാതനകൾ അനുഭവിക്കണമെന്നുള്ള ആ ഒരു ചിന്തയാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ നിറയെ ഞാൻ പകർത്തുന്നത് നിങ്ങൾ വരും തലമുറയ്ക്ക് വേണ്ടി ജീവിക്കുന്നു എന്ത് സമൂഹത്തിൽ നിങ്ങൾക്ക് സമൂഹത്ത് നിങ്ങൾ പറയുന്ന സമൂഹത്ത് എന്തെങ്കിലും ഒരു അനീതി ഉണ്ടെങ്കിൽ പ്രതികരിക്കണമെന്ന് നിങ്ങളിൽ നിന്ന് ആ പ്രതികരണം പോലും ഞാൻ കണ്ടില്ല ആരും എനിക്കെതിരെ ഉണ്ടായിരുന്നില്ല ഒരു തരത്തിലുള്ള പ്രതികരണവും ഞാൻ കണ്ടില്ല എന്നെ ആക്രമിക്കുകയായിരുന്നു ഒരു തരത്തിലുള്ള പ്രതികരണവും ഞാൻ കണ്ടില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നവരെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ മറ്റു പലരെയും കുറിച്ച് നിങ്ങൾ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്ത് പക്ഷേ നിങ്ങൾ ആരും എൻ്റെ മനസ്സിനെ കണ്ടില്ല എൻ്റെ വേദന കണ്ടില്ല എന്നെ ആളുകൾ കൂട്ടത്തോടെ ക്രൂശിക്കുന്നത് നിങ്ങൾ കണ്ടില്ല ഒന്നും കണ്ടില്ല ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട് ഇനി എനിക്ക് പ്രതാപകാലം വരികയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ദേവകം ഇവിടെ നിൽക്കുമ്പോൾ എന്നിലേക്ക് വരികയാണെങ്കിൽ എനി ഞാനൊരു പണവും പ്രതാപവും എന്നിലേക്ക് മെന്നിലേക്കെത്തുമ്പോൾ അപ്പോൾ എൻ്റെ അടുക്കൽ നിങ്ങൾ എന്നെ തേടി വന്നാൽ ഞാൻ മനസ്സ് തുറക്കില്ല ഇപ്പോൾ എന്നെ ചേർത്ത് നിൽക്കി നിർത്താത്തവരെ അപ്പോഴെനിക്കെന്തിന് ഞാൻ ഇപ്പോഴും ഏകയാണ് ആരോരുമ ഇല്ലാത്ത തുണയില്ലാത്ത ഏക ഞാൻ ഒന്നും ഒന്നും അല്ലാത്തപ്പോഴാണ് എന്നെ ചേർത്ത് നിർത്തേണ്ടത് എനിക്കെന്തെങ്കിലും ആയി കഴിയുമ്പോൾ എന്നെ ചേർത്ത് നിർത്താൻ വരരുത് പങ്ക് പറ്റാൻ വരരുത് ആരുടേക്ക് മുമ്പിലോ ഞാനെന്ന വ്യക്തിത്വം നിറങ്ങി നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ ഇടയിൽ ഒരു ഒന്നും പ്രശസ്തി അതിലേക്കായി തീരുമ്പോൾ നിങ്ങൾ എന്നെ ചേർത്ത് നിർത്താൻ വരരുത് ഒന്നും പറയില്ല എൻ്റെ ഈ എൻ്റെ ഈ വീഡിയോസൊക്കെ സേവ് ചെയ്തിട്ടോളൂ ഓരോ വാക്കും വരികളും അന്ന് നിങ്ങളെ ഞാൻ നിങ്ങളെപ്രകാരമാണോ എന്നെ അവഗണിച്ചത് അതേ അവഗണന ഞാൻ തിരിച്ച് നിങ്ങൾക്ക് തന്നിരിക്കും മൗനം ഭജിച്ച് ആ മൗനമായിരിക്കും എൻ്റെ ഏക അവഗണന മൗനത്തിൽ കൂടിയായിരിക്കും ഞാൻ നിങ്ങളെയോട് അവഗണന കാണിക്കുന്നത് നന്ദി നമസ്കാരം